അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദ ലാസ്റ്റ് പ്രൊഫറ്റ് എന്ന പുസ്തകത്തിന്റെ 22-ാമത്തെ അധ്യായം, 21-ാം രാവ്, ഉഹദ് യുദ്ധം. മോളെ ഫാത്തിമ, ബദർ യുദ്ധത്തെ നാം ഇക്കാലത്തെ യുദ്ധങ്ങളോടൊന്ന് താരതമ്യപ്പെടുത്തുക എങ്കിൽ അത് സൈനികരുടെയും മരിച്ചവരുടെയും എണ്ണത്തിൽ വളരെ നിസ്സാരമായ ഒന്നായിരിക്കും. എന്നാൽ ചരിത്രത്തിൽ, വിശേഷിച്ചും ഇസ്ലാമിക ചരിത്രത്തിൽ, ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടായ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ അറബികളുടെയും കണ്ണുകളിൽ അത് മുസ്ലിങ്ങളുടെ അന്തസ് ഉയർത്തി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രം അയാളുടെ സ്വാതന്ത്ര്യമാണ്. അത് സംരക്ഷിക്കുവാൻ ഒരാൾ പൊരുതുമ്പോൾ സ്വന്തം ആത്മചൈതന്യം മുഴുവനും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പ്രസ്തുത പോരാട്ടം എന്ന് അവിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. മറുവശത്ത് മുസ്ലിങ്ങളുടെ മേൽ വിജയം കൈവരിക്കാൻ കഴിയാത്തത് ഇതര അറബി ഗോത്രക്കാർക്കിടയിൽ അവിശ്വാസികൾക്ക് നാണക്കേടുളവാക്കി. അവശേഷിച്ച മക്ക നേതാക്കൾ പരാജയഭാരവുമായി മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി. പ്രതികാര മാർഗങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ചിന്ത. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ചിലരെ യുദ്ധത്തടവുകാരായി പിടികൂടിയിരുന്നു. അവരിൽ ധനികരായിരുന്ന ആളുകളെ കുടുംബക്കാർ വിമോചന ദ്രവ്യം നൽകി മോചിപ്പിച്ചു. ദരിദ്രരെ നഷ്ടപരിഹാരം വാങ്ങാതെ വിട്ടയച്ചു. എഴുതാനും വായിക്കാനും അറിയാവുന്നവരെ സ്വതന്ത്രരാക്കിയത് 10 മുസ്ലിങ്ങളെ വീതം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചതിനു ശേഷമാണ്. എല്ലാ തടവുകാരോടും മാന്യമായാണ് പെരുമാറിയത്. മക്കയിൽ തിരിച്ചെത്തിയ തടവുകാർ തങ്ങൾക്കു ലഭിച്ച നല്ല പെരുമാറ്റത്തെ പറ്റി സ്വന്തക്കാരോട് പറയുകയുണ്ടായി. അത് ഗുണമൊന്നും ചെയ്തില്ല. കാരണം വിശ്വാസികളുടെ ഹൃദയം നിറയെ പകയും പ്രതികാര ദാഹവുമായിരുന്നുവല്ലോ. വിശേഷിച്ചും ബദറിലെ പരാജയത്തിനു ശേഷം ദിവസങ്ങൾ കഴിയും തോറും മുസ്ലിങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യാനുള്ള അഭിലാഷം വർദ്ധിച്ചു വരുന്നു. പല സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതം അസഹ്യമാക്കി തീർത്തു. ബദർ യുദ്ധത്തിൽ തോറ്റതിന്റെ പേരിൽ ഇതര അറബികൾ കളിയാക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും കടുത്ത മനോഭാവം പുലർത്തിയ സ്ത്രീ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദാണ്. അലി റളിയല്ലാഹുമായുള്ള ദ്വന്ദ്വ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഉത്തുബത്തിന്റെ മകളായിരുന്നു അവർ. അവൾ പിതാവിന്റെ മരണത്തെ ചൊല്ലി നിരന്തരം വിലപിക്കുകയും ആ ദുരന്തത്തെ പറ്റി ഭർത്താവിനെ നിർത്താതെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവിശ്വാസികളുടെ പല നേതാക്കന്മാരും മരിച്ചതോടെ അബൂ സുഫിയാൻ നാട്ടുമൂപ്പനാകുന്നു. വലിയ ഒരു സൈന്യത്തെ തയ്യാറാക്കുന്നതിനുള്ള വഴികൾ ആരായാൻ തുടങ്ങി അബൂ സുഫിയാൻ. ഒരു കൊല്ലത്തേക്ക് എല്ലാവരുടെയും കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭം ഈ ലക്ഷ്യത്തിന് വേണ്ടി സംഭാവന നൽകപ്പെട്ടു. മക്കയിലെ ജനങ്ങളുടെ സഹായം മാത്രമല്ല അയാൾ തേടിയത്, പട്ടണത്തിന് ചുറ്റും താമസിക്കുന്ന ഗോത്രക്കാരെയും തങ്ങളോടൊപ്പം ചേരേണ്ട ആവശ്യകതയെ ബോധ്യപ്പെടുത്തി. കൊല്ലം അവസാനമായപ്പോഴേക്കും അയാൾക്ക് 3000 പേർ അടങ്ങുന്ന ഒരു സൈന്യമുണ്ടായി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഈ സൈന്യം മുസ്ലിങ്ങൾക്കെതിരായി പൊരുതുവാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി. ഉഹദ് മലയിലാണ് അവർ തമ്പടിച്ചത്. മദീനയിൽ നിന്ന് 30 മണിക്കൂർ വേണം ഉഹദിലെത്താൻ. മുസ്ലിങ്ങളുടെ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമെല്ലാം അവർ തീ വെച്ച് നശിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങി. ഉടൻ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടിയാലോചനാ സമിതി വിളിച്ചുകൂട്ടുന്നു. പഴയ ആളുകളുടെ അഭിപ്രായം അവർ മദീന വിട്ടുപോകരുതെന്നും പട്ടണത്തെ പ്രതിരോധിക്കുന്നതിന് നഗരാതിർത്തിക്കുള്ളിൽ തന്നെ കഴിയണം എന്നുമായിരുന്നു. ചെറുപ്പക്കാർ പറഞ്ഞത് പട്ടണം വിട്ടുപോയി അവിശ്വാസികളുമായി പൊരുതുന്നതാണ് നല്ലത് എന്നാണ്. കൺമുമ്പിൽ വെച്ച് തങ്ങളുടെ സ്വത്തുക്കൾ ചുട്ടരിക്കുന്നത് നോക്കി നിൽക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഈ വിഭാഗത്തിനായിരുന്നു ഭൂരിപക്ഷം. അതിനാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ഉഹുദിനു നേരെ നീങ്ങുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചു. തങ്ങളുടേതായ വസ്തുക്കൾ സംരക്ഷിക്കുന്നതിന് സന്നദ്ധരായി പുറപ്പെട്ട മുസ്ലിങ്ങൾ 1000 പേരുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ഉഹുദിലെത്തി. ഈ സൈനികരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബയ്യ. ബദർ യുദ്ധത്തിന് ശേഷം പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിലും അയാൾക്ക് അവിടെ വിശ്വാസിയായിരുന്നു. സകല സന്നാഹങ്ങളോടും കൂടിയ അവിശ്വാസികളുടെ വൻ സൈന്യത്തെ കണ്ടപ്പോൾ അയാൾ പരിഭ്രാന്തനായി. തന്റെ 300 അനുചരന്മാരെയും കൊണ്ട് അയാൾ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ 1000 പേരുണ്ടായിരുന്ന മുസ്ലിം സൈന്യം 700 പേരായി ചുരുങ്ങി. ഒരു മുസ്ലിമിന് 4 അതിലധികമോ അവിശ്വാസികളുണ്ട് എന്നായിരുന്നു അനുമാനം. അവിശ്വാസികളാവട്ടെ കൂടുതൽ ആയുധ സജ്ജരും യുദ്ധം ചെയ്ത് പരിചയമുള്ളവരുമായിരുന്നതാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു താവളം കണ്ടെത്തി. പിറകുവശത്ത് ഒരു മലനിര ഉണ്ടായിരുന്നതിനാൽ
മുസ്ലിം സൈന്യം അവിടെ സുരക്ഷിതരായിരുന്നു. ഒരു മലമ്പാതയിലൂടെ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നുള്ളൂ. തന്റെ ഏറ്റവും നല്ല വില്ലാളികളെ പ്രവാചകൻ ഈ സ്ഥലത്ത് നിയോഗിച്ചു. തന്റെ ഉത്തരവ് കിട്ടിയാലല്ലാതെ അവിടെ നിന്ന് മടങ്ങിപ്പോകരുതെന്ന് അവർക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്തു. ദ്വന്ദ്വയുദ്ധത്തിലൂടെയായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം. ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അബൂ ദുജാന റളിയല്ലാഹു അൻഹുവും വലിയ ധീരത പ്രകടിപ്പിക്കുകയും മൂന്നുപേരും ദ്വന്ദ്വ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇരുകൂട്ടരും ധീരതയോടെ പൊരുതി. അവിശ്വാസികൾക്ക് ധാരാളം പേരെ നഷ്ടപ്പെട്ടു. തന്റെ പിതാവിന്റെ കൊലക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അബിസ്സീനിയൻ നടിമയായ വഹ്ഷിയെ ഹിന്ദു ഏർപ്പാട് ചെയ്തിരുന്നു. പിന്നിലൂടെ അമ്പെയ്ത് വഹ്ഷി ഇത് സാധിക്കുകയും അവൻ സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം പ്രവാചകന്റെയും അനുയായികളുടെയും മനോവീര്യം തകർത്തു എന്നായിരുന്നു ഹിന്ദു കരുതിയത്. പക്ഷേ അവിശ്വാസികൾക്കെതിരായി അത്യുഗ്രമായി അവർ പൊരുതി. ശത്രുക്കളിൽ മിക്ക പേർക്കും കൂടുതൽ യുദ്ധം ചെയ്യാൻ കഴിയാതെയായി. അവർ യുദ്ധക്കളം വിട്ടുപോവാൻ വേണ്ടി തുടങ്ങി. മലമ്പാതക്കരികിൽ നിലയുറപ്പിച്ചിരുന്ന വില്ലാളികൾ അവിശ്വാസികൾ ഓടിപ്പോകുന്നത് കണ്ടു. യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ചു അവർ. തങ്ങൾ നിന്ന സ്ഥാനത്തു നിന്നും മാറി പ്രവാചകന്റെ കൽപ്പന അവർ മറക്കുകയും ശത്രുവിന്റെ പിന്നാലെ പാവുകയും പായുകയും ചെയ്തു. മക്കാനിവാസികളുടെ കുതിരപ്പടയുടെ തലവനായ ഖാലിദ് ബിൻ വലീദ് മലമ്പാത തുറന്നുകിടക്കുന്നത് കാണുകയും മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ ഇത് നല്ല അവസരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെ ഖാലിദ് അമ്പരപ്പിച്ചു കളഞ്ഞു. അവർ ചിതറിക്കഴിഞ്ഞിരിക്കുന്നു. ചിലർ യുദ്ധക്കളം വിടുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുണ്ടിൽ മുറിവേൽക്കുകയും പല്ലുകൾ പൊട്ടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറിവേറ്റ അവസ്ഥയിൽ കണ്ട ചിലർ മുസ്ലിങ്ങൾ ചുറ്റും കൂടി നിന്ന് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രവാചകനെ രക്ഷപ്പെടുത്തി. അവരുടെ കൂട്ടത്തിൽ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അതിവേഗം പ്രചരിച്ചു. യുദ്ധക്കളം ആശയക്കുഴപ്പത്തിലായി. പ്രവാചകന്റെ മൃതശരീരം തേടി നടക്കുകയായിരുന്നു അബൂ സുഫിയാൻ. പ്രവാചകനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ അയാൾ വിളിച്ചുകൂവി, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? മറുപടി പറയേണ്ട എന്ന് അനുയായികളോട് പ്രവാചകൻ നിർദ്ദേശിച്ചിരുന്നു. അവർ മിണ്ടാതിരുന്നു. അബൂബക്കറും ഉമറും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അബൂ സുഫിയാൻ വിളിച്ചു ചോദിച്ചപ്പോഴും അവർ മിണ്ടിയില്ല. യാതൊരു മറുപടിയും ലഭിക്കാതിരുന്നപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, അവരെല്ലാവരും മരിച്ചു കഴിഞ്ഞു. ഹൂബൽ ദേവ, അങ്ങേക്ക് നന്ദി. ഹൂബൽ വിഗ്രഹങ്ങളിൽ ഒന്നാണ്. ഹൂബൽ എന്ന് പറയുന്നത് അവരുടെ വിഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടുകാരോട് ഇങ്ങനെ വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടു, അവരെല്ലാവരും ജീവിച്ചിരിക്കുന്നു. പരമശക്തനായ അല്ലാഹുവിന്റെ കാരുണ്യത്താൽ അവന് നന്ദി. ഈ മറുവിളി മുസ്ലിങ്ങളെ ഉണർത്തുകയും അവർ ശത്രുവിനെതിരിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അവർക്ക് വലിയ നഷ്ടമുണ്ടായി. ഈ യുദ്ധത്തിൽ മുസ്ലിം ഭാഗത്തും ധാരാളം ആളുകൾ രക്തസാക്ഷികളായി. മോളെ, ധാരാളം മുസ്ലിങ്ങൾ മരിച്ചു വീണത് കണ്ടപ്പോൾ ബദറിൽ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പകരം വീട്ടിക്കഴിഞ്ഞതായി അവിശ്വാസികൾക്ക് തോന്നി. യുദ്ധക്കളത്തിന് മീതെ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അവിശ്വാസികൾ മക്കയിലേക്ക് പുറപ്പെട്ടു. ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്ത ശേഷം അവർ വിശ്രമിക്കുവാൻ വേണ്ടി ഒരിടത്ത് യാത്ര നിർത്തി. തിരിച്ചുപോയി മദീന ആക്രമിക്കണമെന്നും പട്ടണം ഒന്നടങ്കം നശിപ്പിക്കണമെന്നും അബൂ സുഫിയാൻ നിർബന്ധിച്ചു. അയാളുടെ ആളുകൾ ക്ഷീണിച്ചിരുന്നു. അവർ വിസമ്മതിച്ചു. അവിശ്വാസികൾ യുദ്ധക്കളം വിട്ടുപോകുന്നത് കണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ വിളിച്ചുകൂട്ടുകയും മക്കാനിവാസികളെ പിന്തുടരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അവരെ പേടിപ്പിക്കുകയായിരുന്നു അതിന്റെ മുഖ്യമായ ഉദ്ദേശ്യം. മക്കാനിവാസികൾ വിശ്രമിക്കുന്ന സ്ഥലത്തിന് സമീപം മുസ്ലിങ്ങൾ എത്തിയപ്പോൾ അബൂ സുഫിയാൻ കരുതിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ സൈന്യത്തെ സംഘടിപ്പിച്ച് ആക്രമിക്കാൻ വരികയാണ് എന്നാണ്. അയാൾ പോരാട്ടം പുനരാരംഭിക്കാൻ ശ്രമിച്ചില്ല. പകരം അയാളും മക്കാനിവാസികളും തിരക്കിട്ട് നാട്ടിലേക്ക് തന്നെ മടങ്ങി. ഈ യുദ്ധത്തിൽ ഇരുകൂട്ടരും ജയിച്ചില്ല എന്ന് നമുക്ക് പറയാം. രണ്ടു കൂട്ടർക്കും വളരെയധികം ജീവൻ നഷ്ടപ്പെട്ടു. ഇത് മുസ്ലിങ്ങൾക്ക് ശക്തമായ ഒരു പാഠമായിരുന്നു. യുദ്ധത്തിൽ സൈന്യാധിപന്റെ കൽപ്പനകൾ അനുസരിച്ചേ പറ്റൂ എന്നായിരുന്നു ആ പാഠം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന കിംവദന്തി മദീനയിലെത്തിയപ്പോൾ ബനു ധിറാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകനെ കുറിച്ച് അന്വേഷിക്കാൻ യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞു വരികയുണ്ടായി. ഈ സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെയും പിതാവിനെയും സഹോദരനെയും യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. മോളെ, ഉഹുദിൽ വെച്ച് അവർ ഒരു പട്ടാളക്കാരനെ കാണുകയും പ്രവാചകനെ പറ്റി അയാളോട് ചോദിക്കുകയും ചെയ്തു. പട്ടാളക്കാരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവും പിതാവും സഹോദരനും മരിച്ചുപോയി.
അവൾ അപ്പോൾ ഇപ്രകാരമാണ് പ്രതികരിച്ചത്: ഞാൻ നിങ്ങളോട് എന്റെ ഭർത്താവിനെയോ പിതാവിനെയോ സഹോദരനെയോ പറ്റി ചോദിച്ചില്ല. പ്രവാചകനെ പറ്റി പറയൂ. പ്രവാചകൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ ജീവനോടെ ഇരിക്കുന്നതായി പട്ടാളക്കാരൻ അവരെ അറിയിച്ചു. തന്നെ പ്രവാചക സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ അവർ അഭ്യർത്ഥിച്ചു. അവർ തന്റെ വസ്ത്രാഞ്ജനം കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു: അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഭർത്താവും പിതാവും കുടുംബാംഗങ്ങളുമെല്ലാം അങ്ങേക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിരിക്കുകയാണ്. അങ്ങ് ജീവിച്ചിരിക്കുവാൻ വേണ്ടി അങ്ങയെ രക്ഷപ്പെടുത്തിയ സർവശക്തനായ അല്ലാഹുവിന് നന്ദി. 22-ാമത്തെ ഭാഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.